ബലാത്സംഗ കേസിൽ ജാമ്യത്തിലിറങ്ങി ഇരയായ പതിനഞ്ചുകാരിയുടെ പിതാവിനെയും സഹോദരനെയും കൊലപ്പെടുത്തി രക്ഷപ്പെട്ട പത്തൊൻപത് കാരനെയും ഒപ്പം പോയ പെൺകുട്ടിയെയും കണ്ടെത്താൻ മധ്യപ്രദേശ് പോലീസിന്റെ ഊർജിത ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ജബൽപൂർ ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം ഇരട്ടക്കൊല അരങ്ങേറിയത് അൻപത്തിരണ്ടുകാരനായ റെയിൽവേ ജീവനക്കാരനും ഇദ്ദേഹത്തിൻ്റെ എട്ട് വയസ്സുകാരനായ മകനെയുമാണ് പത്തൊൻപത് കൊലപ്പെടുത്തിയത് എട്ടു വയസ്സുകാരനെ കൊന്ന് റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം പിതാവിൻ്റെ ഫോണിൽ നിന്ന് മുത്തച്ഛൻ്റെ ഫോണിലേക്ക് പെൺകുട്ടി കൊലപാതകത്തെക്കുറിച്ച് ശബ്ദ സന്ദേശം അയച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് മുത്തച്ഛൻ ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയും ഉദ്യോഗസ്ഥൻ ഉടൻ സ്ഥലത്തെത്തുകയും ചെയ്തു വീട് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു പൂട്ടുപൊളിച്ചാണ് പോലീസ് അകത്ത് കടന്നത് ചോരയിൽ കുളിച്ച നിലയിൽ മൃതദേഹങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് പതിനഞ്ചുകാരിയെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയും പെൺകുട്ടിയും സ്കൂട്ടിയിൽ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മദൻ മഹൽ റെയിൽവേ സ്റ്റേഷനിൽ സ്കൂട്ടി ഉപേക്ഷിച്ച ശേഷം ഇരുവരും ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ ബസ് സ്റ്റാൻഡിലേക്കും ഇവിടെ നിന്ന് ബസ്സിൽ കയറി ജബൽപൂരിലേക്കും പോയതായി പോലീസ് കണ്ടെത്തി ഇരുവരെയും ഉടൻ പിടികൂടാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് പെൺകുട്ടിയും പ്രതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നോ എന്നും പിതാവിൻ്റെ നിർബന്ധത്തിലാണോ പെൺകുട്ടി പത്തൊൻപത് കാരനെതിരെ ബലാത്സംഗ പരാതി നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്